വെൽക്കം ടു അനുരസ്. ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ലെമണേഡ് റെസിപ്പിയാണ്. ബ്ലൂ കുറാക്കോ ലെമണേഡ്, ബ്ലൂ കുറാക്കോ സിറപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലെമണേഡ് തയ്യാറാക്കിയിട്ടുള്ളത്. കഫേയിലൊന്നും പോവാതെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ബ്ലൂ കുറാക്കോ സിറപ്പ് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അതുപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു അടിപൊളി ലെമണേഡ് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്, കഫേയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റിലും ഫ്ലേവറിലുമുള്ള ബ്ലൂ കുറാക്കോ സിറപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വെറൈറ്റിയിലുള്ളൊരു ഓറഞ്ച് എടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഒരു ഓറഞ്ചാണ് നമുക്ക് ആവശ്യം കേട്ടോ. കുറഞ്ഞൊരളവിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആ ഓറഞ്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഓറഞ്ച് കളറിൽ ഉള്ള ആ ഒരു തൊലി മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. വൈറ്റ് ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ലൈറ്റായിട്ട് ഗ്രേറ്റ് ചെയ്ത് മുഴുവനും ഓറഞ്ചിൻ്റെ ഫുള്ളായിട്ടുള്ള ഭാഗത്തുള്ള എല്ലാ തൊലിയും ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ സിറപ്പിൽ ചേർക്കാനാണ് ഈ ഒരു തൊലി ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രേറ്റ് ചെയ്ത ഓറഞ്ച് തൊലി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുറിച്ച് ഇതിലത്തെ ജ്യൂസും കൂടി നമുക്ക് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. പൾപ്പോട് കൂടിയിട്ട് തന്നെ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞെടുക്കുക. കുരു നമുക്ക് മാറ്റിക്കളയാം. ഈ ഒരു രീതിയിൽ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫുള്ളായിട്ടുള്ള പൾപ്പോട് കൂടിയിട്ട് ജ്യൂസ് കിട്ടും. അപ്പോൾ കുരു നമുക്ക് സ്പൂൺ കൊണ്ട് മാറ്റിക്കളയാവുന്നതേ ഉള്ളൂ. ഒരു ഓറഞ്ച് ഫുള്ളായിട്ട് ജ്യൂസ് നമുക്ക് വേണം. ഏകദേശം ഒരു അരക്കപ്പ് മെഷർമെൻറ്റ് കപ്പിന് നിറച്ച് ഒരു അരക്കപ്പ് ഉണ്ടാവും ഈ ഒരു അളവിന് എടുക്കുകയാണെങ്കിൽ ഒരു ഓറഞ്ച് കേട്ടോ. പിഴിഞ്ഞെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അടുത്ത ഭാഗവും കൂടിയിട്ട് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. കുരുവൊക്കെ നമുക്ക് മാറ്റിക്കളയാം. ഇത്രയേ ഉള്ളൂ സംഭവം റെഡിയായി. രണ്ടും എടുത്ത് തയ്യാറാക്കി വയ്ക്കാം. ഇനി സിറപ്പിനായിട്ട് ഒരു പാന് അടുപ്പിൽ വെച്ച് അതിലേക്ക് പഞ്ചസാര മെഷർമെൻറ്റ് കപ്പിന് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അരക്കപ്പ് തന്നെ വെള്ളവും ചേർത്ത് ഇതൊന്ന് തിളപ്പിക്കണം. ഒരു ഒട്ടുന്ന ഒരു പാകം അതിലേക്ക് എത്തണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 5-6 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ ഒട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തും. അതുവരെ ഒന്ന് തിളപ്പിക്കണം. ബ്ലൂ കുറാക്കോ എന്ന് പറയുന്നത്, കുറാക്കോ എന്നുള്ളത് ശരിക്കും കുറാക്കോ ഐലൻഡ്സ്, ഡച്ച് ഭാഗത്തുള്ള കുറാക്കോ ഐലൻഡ്സിൽ ഒരു പ്രത്യേകതരം സിട്രസ് ടൈപ്പിലുള്ളൊരു ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ അതുപയോഗിച്ച് അവർ ലിക്കർ പ്രിപ്പയർ ചെയ്തു കുറേ മുമ്പ്. അപ്പോൾ അതിൽ അവർ ബ്ലൂ കളറാണ് കൊടുത്തത്. ആ ഒരു കളറിൻ്റെ അട്രാക്റ്റീവ്നെസ്സും ആ ഒരു ലിക്കർ ഭയങ്കര പോപ്പുലറായി. അപ്പോൾ അതേപോലത്തെ അതിനൊരു സിട്രസ്, ഈ ഓറഞ്ച് ലെമൺ അതിൻ്റെയൊക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് അതിന് ഉള്ളത്, ആ ഒരു പഴത്തിന് ഫ്രൂട്ടിനുള്ളത്. അതേപോലെ ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കും തയ്യാറാക്കി അതിനും ഒരു ബ്ലൂ കളറ് അവർ കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പട്ടയുടെ ആ ഒരു ഫ്ലേവറും ഓറഞ്ചിൻ്റെ ആ ഒരു ഫ്ലേവറും രണ്ടും നല്ലൊരു മാച്ചിങ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. രണ്ടും കൂടി കൂടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ആ ഒരു സിറപ്പിന് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഞാനൊരു കൗതുകത്തിന് വേണ്ടി ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. സംഭവം എന്തായാലും നമ്മൾ കഫേയിലൊക്കെ പോയിട്ട് ഓർഡർ ചെയ്ത് കുടിക്കുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ ഓൺലൈനിലും ഇത് വാങ്ങാൻ കിട്ടും. ഈ ഒരു സിറപ്പ് വലിയൊരു ബോട്ടിലിൽ കിട്ടും. അപ്പോൾ വീട്ടിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കാം. ഒരു വെറൈറ്റി ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് സിറപ്പ് തയ്യാറാക്കുകയാണെങ്കിൽ, കുറച്ച് കൂടുതൽ അളവിൽ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ ലെമണേഡ് തയ്യാറാക്കുമ്പോൾ ജസ്റ്റ് ഒരു 1.5-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു നല്ല ഫ്ലേവറിലുള്ള ഒരു ലെമണേഡ് തയ്യാറാക്കാം. അപ്പോൾ ഏകദേശം ഒട്ടുന്ന ഒരു പാകത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിവിടെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഓറഞ്ച് തൊലിയും ജ്യൂസും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് തിളക്കണം, അത്രേ വേണ്ടു. ഇവിടെ സ്കൈ ബ്ലൂ കളറ് ജെൽ കളർ എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഫുഡ് കളറ് ബ്ലൂ കളർ എടുക്കാം. ഇവിടെ സ്കൈ ബ്ലൂവിൻ്റെ ജെൽ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഷെഫ് മാസ്റ്ററിൻ്റെ കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതെടുക്കാം. അപ്പോൾ ഇതൊരു 2 തുള്ളി ആദ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സ്കൈ ബ്ലൂ കളറാണ് ചേർത്തത്. പക്ഷെ ചേർത്ത്
മിക്സ് ചെയ്യുമ്പോൾ ഏത് കളറാണ് വരുന്നത് നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു കളറാണ് വരുന്നത്, നല്ലൊരു അട്രാക്റ്റീവ് കളറാണ്. അപ്പോൾ ഇതാണ് നല്ലൊരു ഫ്ലേവറും വരുന്നുണ്ട്. ആ പട്ടയും ആ ഒരു ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു മണവും വരുന്നുണ്ട്. ഒരു തുള്ളി കൂടി ഒറ്റിക്കാം, കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. രണ്ട് തുള്ളി മതി, പക്ഷെ മൂന്ന് തുള്ളിയും കൂടി, മൂന്നാമതൊരു തുള്ളി കൂടി ഒറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ബ്രൈറ്റ് കളറ് കിട്ടുകയും ചെയ്യും. ഇത്രയും മതിയാവും, സൂപ്പറായി. ഇനി ഇതൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ആ കളറും ആ ഫ്ലേവറും എല്ലാം കൂടി ഒന്ന് ഒന്നിച്ച് ആവണം. മതി, ഇത്രയും മതിയാവും. ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരിപ്പിയിലൂടെ അരിച്ച് നമുക്കിത് ലെമണേഡ് തയ്യാറാക്കാം. കുറച്ച് കൂടുതൽ അളവിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്കിത് കുപ്പികളിൽ സൂക്ഷിക്കാം. നന്നാരി സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടി നന്നാരി സിറപ്പ് നമ്മൾ വാങ്ങില്ലേ, അതേപോലെ വലിയ കുപ്പികളിൽ നമുക്ക് ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ ലെമണേഡ് തയ്യാറാക്കുമ്പോൾ ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഞാനിത് ഗ്ലാസ്സിലേക്ക്, കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഞാൻ അരിച്ചൊഴിക്കുകയാണ്. നല്ലൊരു കളറാണ് കേട്ടോ. കുപ്പികളിലൊക്കെ ആക്കുകയാണെങ്കിൽ, കുറച്ച് കൂടുതൽ അളവിൽ തയ്യാറാക്കിയിട്ട് ആക്കുകയാണെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാം. അപ്പോൾ കഫേ സ്റ്റൈലിൽ തന്നെ ഞാനിപ്പോൾ ലെമണേഡ് തയ്യാറാക്കുകയാണ്. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ഒരു ചെറുനാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കുറച്ച് പുതിന ഇല കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ക്രഷ് ചെയ്യാം. മരത്തിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ അത് ക്രഷ് ചെയ്യാം. ഞാനിപ്പോൾ ചപ്പാത്തി കോല് കൊണ്ട് ആ ഒരു ഭാഗം കൊണ്ടാണ് ക്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രഷായിട്ടുള്ള ജ്യൂസ് അതിൽ തന്നെ നിൽക്കും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കഫേയിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ നമ്മൾ വീട്ടിൽ ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ സംഭവം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര സിറപ്പാക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ കുറാക്കോ സിറപ്പിൽ ഓൾറെഡി കുറച്ച് പഞ്ചസാര ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് ചേർക്കാം. ഒന്നര ടു രണ്ട് ടേബിൾ സ്പൂൺ കുറാക്കോ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ചേർക്കാം, എന്നിട്ട് സോഡ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ സോഡ മാത്രമായിട്ട് ചേർക്കാം. ഞാനിപ്പോൾ തണുത്ത വെള്ളമാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ സ്പ്രൈറ്റ്, സെവനപ്പ് അങ്ങനെയുള്ള കളർലെസ് ആയിട്ടുള്ള ഏതെങ്കിലും പാനീയം ഇതിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബ്രൈറ്റ് ആയിട്ടുള്ള ആ ഒരു കളറ്, നല്ലൊരു ഫ്ലേവറും ഉണ്ട്, നല്ലൊരു ടേസ്റ്റുമാണ് ഈ ഒരു ലെമണേഡിന്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഒരു ബ്ലൂ കളറ് കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ പുറത്ത് കഫേയിലൊന്നും പോവാതെ നല്ല അടിപൊളി ലെമണേഡ് വീട്ടിൽ തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.